പത്തനംതിട്ട മലയാളപ്പുഴയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി യുവാവിനെ കണ്ടെത്തി. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പോലീസ് സജേഷ് കുമാറിനെ കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയ സംഘം അജേഷിനെ വാഹനത്തിൽ നിന്ന് ഇറക്കിവിട്ടതായാണ് സൂചന. ബിദിൻ എംദാസ് ചേരുന്നു. ബിദിൻ, എന്താണ് ഇതിന് പിന്നിൽ എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഇതിൽ ഏറ്റവും നിർണായകമായ വിവരം ഈ തട്ടിക്കൊണ്ടുപോയ സംഘം അജേഷ് കുമാറിനെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. ഇന്നലെ ആ വഴിയിൽ ഉപേക്ഷിച്ചത് വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയ ഇന്നോവ കാറിലിട്ട് ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷമാണ് കാലടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു സ്ഥലത്ത് ഈ അജേഷ് കുമാറിനെ ഈ സംഘം വഴിയിൽ ഉപേക്ഷിച്ചത്. അതിനുശേഷം ആ കാലടി പോലീസ് സ്റ്റേഷനിൽ അജേഷ് കുമാറിനെ എത്തുകയായിരുന്നു. അവിടെ നിന്ന് പത്തനംതിട്ട പോലീസ് കാലടി പോലീസ് സ്റ്റേഷനിലെത്തി ആ രാവിലെയാണ് അജേഷ് കുമാറിനെ പത്തനംതിട്ട DYSP ഓഫീസിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പത്തനംതിട്ട DYSP ഓഫീസിൽ എത്തിയതിനു ശേഷം അജേഷ് കുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഈ ചോദ്യം ചെയ്യുന്നത് അജേഷ് കുമാർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്നുള്ള വിവരം. കാരണം ആ ചില ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ചില ഈ അജേഷ് കുമാറിനോട് അടുപ്പമുള്ള ചില ആളുകളുടെ തന്നെ ഒരു കൊട്ടേഷനാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കൊട്ടേഷൻ, അതായത് സാധാരണ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് വീട്ടിലെത്തി കൂട്ടിക്കൊണ്ട് പോയതെന്നും പറയപ്പെടുന്നു. അജേഷ് കുമാറിന്റെ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കൊട്ടേഷൻ സംഘം ഇയാളെ തട്ടിക്കൊണ്ടുപോയത്. ഇന്നലെ അജേഷ് കുമാറിന്റെ വെട്ടൂരിലുള്ള വീട്ടിലെത്തി ഇയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന സമയത്തും ഈ ഒരു വീഡിയോ സംബന്ധിച്ച് ഈ വന്ന ആളുകൾ പറഞ്ഞതായി അജേഷ് കുമാറിന്റെ അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കപ്പെടുമ്പോൾ ഇതിൽ ആ ചുരുളഴിയാത്ത ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകുന്ന പിന്നിലുള്ള കാരണം എന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തമായ ചിത്രം പോലീസ് നൽകിയിട്ടില്ല. ഈ വീഡിയോ ദൃശ്യം സംബന്ധിച്ച് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനത്തിലാണ് തട്ടിക്കൊണ്ടുപോയത്. ഈ വാഹനം ഉടനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ വാഹനം OMX വഴി മറ്റൊരാൾക്ക് വിറ്റിരുന്നു, അതിനുശേഷം പേര് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും പ്രതികളിലേക്കുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അജേഷ് കുമാർ ഇപ്പോൾ പത്തനംതിട്ട DYSP ഓഫീസിൽ ആണ് ഉള്ളത്. അദ്ദേഹത്തിന് പ്രാഥമികമായ ചികിത്സ നൽകിയിട്ടുണ്ട്. ഗുരുതരമായ ആക്രമണത്തിൽ ഗുരുതരമായി തന്നെ ഇയാൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ശ്രീധർ. ബിദിൻ എംദാസ് വിശദാംശങ്ങൾ നൽകിയത്.